മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം കിട്ടിയെന്നതടക്കമുള്ള സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ഉറപ്പാക്കാൻ ഇടപെടുകയാണ് പി സി ജോർജിന്റെ മകൻ. സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സി എം ആർ എല്ലിന് നോട്ടീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകി. ഈ കേസിനെ ഗൗരവത്തോടെ കോടതി എടുക്കുകയും ചെയ്യും. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പരിഗണിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്കാരൻ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിനിടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ത്വരിതാന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാകും അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറുക. ഇതുറപ്പിക്കാനാണ് ഷോൺ ജോർജിന്റെ നീക്കം. ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അഥവാ സി എം ആർ എൽ 135 കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയത് ആദായ നികുതി വകുപ്പാണ്. ഇതനുസരിച്ചാണ് ത്വരിതാന്വേഷണം നടക്കുന്നത്. ഏറെ നിർണായകമാകും ഈ അന്വേഷണം. കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം SFIO ഏറ്റെടുക്കുകയും ചെയ്യും. 2016 മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് 135 കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആർ എൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ത്വരിതാന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് താനും. അതിനിടയിലാണ് ഈ പുതിയ നീക്കം. രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി 2016 ശേഷം 135 കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO. കേന്ദ്ര സർക്കാർ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത്. ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് SFIO കേസുകളുടെ വിചാരണാധികാരമുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും. കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോകത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു. കരിമണലിലെ ഇൽമനൈറ്റിന്റെ ഗ്രേഡ് 90% വർദ്ധിപ്പിച്ച സിന്തറ്റിക് റൂട്ടെയിലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ് സി എം ആർ ചെയ്യുന്നത്. ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. KMML ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനൈറ്റ് സി എം ആർ എല്ലിന് ലഭിക്കുന്നതിനെതിരെ 2013 തന്നെ പരാതി ഉയർന്നു വന്നിരുന്നു. 2019 ജനുവരി 25 സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും MDയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് MDയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന്റെ ആധാരം. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന ലഭിക്കുന്നതിന് വേണ്ടി സി എം ആർ എൽ കമ്പനി പണം നൽകിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം. ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് സി എം ആർ എൽ കമ്പനിയിൽ 13.4% ഓഹരി നിക്ഷേപം ഉണ്ടായെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. 1st പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3 വർഷമാണ് വീണ വിജയന് സി എം ആർ എല്ലിൽ നിന്ന് പണം കിട്ടിയത് എന്നാണ് കമ്പനിയുടെ രേഖകളിൽ പറയുന്നത്. ഇതിന് പ്രത്യേകമായ ഒരു സേവനവും IT സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിൽ പറയുന്നത്.
ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിൽ പറയുന്നു. ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്കപ്പേരാണ് നൽകിയിരിക്കുന്നത് തന്നെ.